മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് ആരോപണം. പ്രസവത്തെ തുടർന്ന് ദളിത് യുവതി കിടപ്പിലായിട്ട് ഒരു വർഷം പിന്നിട്ടു. കൊണ്ടോട്ടി മുതുവല്ലൂർ മാനേരി 12 കോണയിൽ പ്രമീളയാണ് ഒരു വർഷമായി ജീവച്ചവമായി വീട്ടിൽ കഴിയുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ലാബ് ടെക്നീഷ്യായിരുന്നു 30-കാരിയായ പ്രമീള. പ്രസവത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചതും ഈ കാരണത്താലാണ്. ആ തീരുമാനം യുവതിയുടെ ജീവിതത്തിൽ ദുരന്തമായി തീർന്നതിൻ്റെ വേദനയിലാണ് കുടുംബം. സുഖപ്രസവമായിരുന്നു. എന്നാൽ വയറ്റിൽ രക്തവും കൊഴുപ്പും കെട്ടി നിൽക്കുന്നതിനാൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു മാസത്തോളം വെന്റിലേറ്ററിൽ കഴിഞ്ഞ് 17 ലക്ഷം രൂപ ചെലവായതല്ലാതെ ഒരു മാറ്റവുമല്ലാത്തതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെയും ഒരു മാസം കഴിഞ്ഞെങ്കിലും മാറ്റമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇവര് പറയുന്നത് പിന്നെ കുറച്ചിങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, ഇവക്ക് അപസ്മാരം വന്ന് അറ്റേക്ക് വന്ന് പിന്നെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഇത് വന്നു എന്നൊക്കെയാണ് ഇവർ പിന്നെ പറയുന്നത്. ഇപ്പം എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആകെ വന്നുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് മിൻസിലൊന്ന് കൊണ്ടുപോയി കാണിക്കണം. അവിടെ ഒരു 3 ദിവസം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോരാന്നാണ് പറഞ്ഞത്. മിൻസിലേക്ക് ഓലാണ്ട് കൊണ്ടുപോയാക്കി ഓല തടി ഓല ഉരി അങ്ങോട്ട് പോകുന്നു എന്ന് വാദമുള്ളൂ. പിന്നെ ഒരു കാര്യങ്ങളും ഇല്ല. അക്ക പിന്നെ നമ്മൾ ചെയ്ത് മാസങ്ങളോളം ഒരു മാസം ഞങ്ങളെ മിൻസിൽ നിന്നു. അവിടെ നിന്നിട്ട് നമ്മൾ പിന്നെ ഞങ്ങൾക്ക് പൈസേൻ്റെ കാര്യമൊക്കെ ക്ഷീണം വന്നപ്പോൾ 50-52,000 രൂപ ഒരു ദിവസം ബില്ല് തരും. 9 മണിക്ക് വന്നാൽ നാളെ 9 മണിക്ക് അതേ ബില്ല് തരും. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി ഇവിടെ കയ്യില നിൽക്കാൻ ഇനി ഞങ്ങളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആക്കി തരണം പറഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടുപോയിക്കോളേ, കുഴപ്പമില്ല. സംസാരശേഷി നഷ്ടപ്പെട്ട് കൈകാലുകൾ കൂടി ഒരു വർഷമായി കിടക്കയിൽ കഴിയുന്ന ശോഷിച്ച രൂപമാണ് ഇന്ന് പ്രമീള. ചികിത്സ നിശ്ചയിച്ചതിനെ തുടർന്ന് ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവം മഞ്ചേരി മെഡിക്കൽ കോളേജിനെ വിവാദത്തിലാക്കിയതും സമീപകാലത്താണ്. സ്വകാര്യ ആശുപത്രികളുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചിലർക്ക് മാഫിയ ബന്ധമുള്ളതായും ആരോപണം ഉയരുന്നുണ്ട്. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എന്തിന് ഇവരെ ഒരു പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു എന്നുള്ളത് തന്നെ ദുരൂഹതയാണ്. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നിരവധി പല പ്രാവശ്യങ്ങളായിട്ട് മറ്റു പല ആരോപണങ്ങളും ഉയർന്നുവെന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു പട്ടിക വളരെ സാധു വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഈ ആളുകളെ, നിർധനരായ ആളുകളെ അവഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ ചികിത്സാ സഹായങ്ങളൊന്നും നൽകാതെ ഈ മാഫിയയുടെ ഭാഗമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിക്കൊണ്ട് അവരെ കഷ്ടപ്പെടുത്തുന്ന രീതി ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശക്തമായ പ്രക്ഷോഭം അതിനെതിരെ നടത്തേണ്ടതുണ്ട്. അന്ന് ജനിച്ച കുഞ്ഞിനെ അമ്മയുടെ വാത്സല്യമേൽക്കാതെ ഒരു വയസ്സ് പിന്നിട്ടു. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, പട്ടികജാതി വകുപ്പ് മന്ത്രി എന്നിവർക്കെല്ലാം പരാതി നൽകിയെങ്കിലും യുവതിക്കോ കുടുംബത്തിനോ ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. ജീവച്ചവമായി കിടക്കുന്നതിനാൽ PSC വഴി ലഭിച്ച സ്ഥിര നിയമനം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും വീട്ടുകാർക്കുണ്ട്. നിഖിൽ ശ്രീധരനോടൊപ്പം സിജു കറുത്തടുത്ത് ജനം, മലപ്പുറം.